കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺ കുമാറിനൊപ്പം 24 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനുള്ള സംയുക്ത സംരംഭത്തെ ധനവകുപ്പ് എതിർത്തിരുന്നില്ലെന്ന് മന്ത്രി തോമസ് ഐസക്കിന്റെ വാദം തെറ്റ്. ടെൻഡർ ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഹെസ്സുമായി ധാരണാപത്രം ഒപ്പിടാനാകില്ലെന്ന് ധനവകുപ്പ് നിലപാട് സ്വീകരിച്ചതായി വ്യക്തമാക്കുന്ന രേഖകൾ 24 ലഭിച്ചു. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനായി സ്വിസ് കമ്പനിയായ ഹെസ്സും പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡും തമ്മിൽ ധാരണാപത്രം ഒപ്പിടാൻ മുഖ്യമന്ത്രി നീക്കം നടത്തിയിരുന്നു. ധനവകുപ്പിന്റെയും ചീഫ് സെക്രട്ടറിയുടെയും എതിർപ്പ് മൂലം മുഖ്യമന്ത്രിയുടെ നീക്കം നടന്നില്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. എന്നാൽ അത്തരമൊരു എതിർപ്പ് ധനവകുപ്പ് പ്രകടിപ്പിച്ചില്ലെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. ധനമന്ത്രിയുടെ ഈ വാദം ശരിയല്ലെന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 9 ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒപ്പിട്ട ഫയൽ വ്യക്തമാക്കുന്നു. ആഗോള ടെൻഡർ വിളിക്കാത്തതുൾപ്പെടെ നിരവധി സംശയങ്ങൾ ചൂണ്ടിക്കാട്ടി ഹെസ്സുമായി ധാരണാപത്രം ഒപ്പിടാനുള്ള നീക്കത്തെ ധനവകുപ്പ് എതിർക്കുകയായിരുന്നു. വിദേശ കരാറായതിനാൽ കൂടുതൽ വ്യക്തത വേണമെന്നും ഫയലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ എതിർപ്പ് മറികടക്കാനാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന് കൺസൾട്ടൻസി കരാർ നൽകിയതെന്നാണ് പ്രതിപക്ഷ ആക്ഷേപം. തോമസ് ഐസക് എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരില്ലേ? അപ്പൊ ചീഫ് സെക്രട്ടറിയും ധനകാര്യമന്ത്രിയും എതിർത്തിട്ടും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ നിർബന്ധം കൊണ്ടാണ്. ഈ മൊബിലിറ്റി പദ്ധതി പരിശോധിച്ചാൽ അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരിടപാടാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. എല്ലാ വളഞ്ഞ വഴിയും മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. 24 തിരുവനന്തപുരം.